C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തോ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറയൂ. മകളെ തിരിച്ചു കിട്ടിയതിന്റെ ആ ഒരു ത്രില്ലിലാണല്ലോ ഞങ്ങൾ. അറിയാം, കൊല്ലക്കൊടിയിലല്ലേ സൂചി വിൽപ്പന. ഞങ്ങളുടെ പൊന്നുമോളെ ഇത്രയും കാലം സംരക്ഷിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നീ രക്ത ഊറ്റി കുടിക്കുന്ന യക്ഷിയാണെന്ന് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. ഇവിടെ അത്ര വലിയ സംരക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? മരുമകളെ സപ്രപഞ്ചത്തിൽ ഇരുത്തണമെന്നും ആട്ടുകെട്ടിൽ ഇരുത്തി ആട്ടണമെന്നും ചന്ദനലേപനം ചെയ്യണമെന്നും ഒക്കെ എനിക്ക് ആശയുണ്ടായിരുന്നു. പക്ഷേ മരുമകളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേ കരണ കുറ്റി നോക്കി രണ്ട് പൂശാനാ എനിക്ക് തോന്നിയിരുന്നത്. എന്നാൽ ഇനി ആശ നിരാശയുടെ പെട്ടിയിലേക്ക് ഇട്ടേക്ക്, ഞങ്ങൾ ഞങ്ങളുടെ മോളെ അങ്ങ് കൊണ്ടുപോവാ. അയ്യോ, എന്തൊരു നല്ല തീരുമാനം! എത്ര നല്ല കാര്യമാ നിങ്ങൾ പറഞ്ഞത്. എപ്പോഴാ കൊണ്ടുവന്നേ? ആ മഹത്കാര്യത്തിന് ഞാൻ സംഭാവന എന്തെങ്കിലും തരണോ? ദേവമംഗലത്തെ ദുർഗ ഇങ്ങനെ രണ്ടു കൈയും കൊണ്ട് വാരിക്കോരി കൊടുക്കുന്ന ഒരു ദാനശീലയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വാരിക്കോരി കൊടുത്തോ? പക്ഷേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഉണ്ടുമുഷിഞ്ഞവരെ കണ്ടാൽ അറിയില്ല ഞങ്ങൾക്ക്. നിങ്ങൾ എന്താ പറഞ്ഞ? നിങ്ങൾക്കൊരു വഴക്കിനുള്ള ഭാവമാണോ? അയ്യോ, ഒരിക്കലും ഇല്ല. പിന്നെ ഞങ്ങളെ നന്നായി സ്വീകരിച്ചവളല്ലേ ദുർഗ? ഈ നാട്ടിലേക്ക് കാലു കൂത്തിയപ്പോ തന്നെ മാലയും ബൊക്കയൊക്കെ തന്ന് സ്വീകരിച്ചത് ഓർമ്മയില്ലേ? അല്ല, അതൊക്കെ ഞങ്ങൾ അപ്പോഴേ മറന്നു. ശ്രീമതി ദുർഗയും അതൊക്കെ അങ്ങ് മറന്നേക്കി. അപ്പോ നാളെ ഞങ്ങൾ തുളസിയുമായിട്ട് പോകും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. തുളസി വരുമ്പോ ഞങ്ങളുടെ കൂടെ അവളുടെ ഭർത്താവും ഉണ്ടാവും, ആദിത്യൻ. അല്ല, ഭാര്യയുടെ കൂടെ ഭർത്താവും ഉണ്ടാവണല്ലോ. എന്തിന്? എന്റെ മകനെ ഞാൻ എങ്ങോട്ടും വിടില്ല. മകനെ ഇതിനകത്ത് പൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ തുളസിയുടെ കഴുത്തിൽ ആദിത്യൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ കൊണ്ടുപോകും. നിങ്ങൾ തുളസിയെ കൊണ്ടുപോകും, പക്ഷേ ആദിത്യനെ കൊണ്ടുപോവില്ല. അവൻ ഞങ്ങളുടെ മരുമകനാണെങ്കിൽ അവനെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അവൻ നിങ്ങളുടെ മരുമകനല്ല, എന്റെ മകനാണ്. അതിലെന്ത് ന്യായം വേണം? ആദിത്യൻ തുളസിയെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് തുളസി ആദിത്യന്റേതും ആദിത്യൻ തുളസിയുടേതുമാണ്. ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ വേറെ റോളാണുള്ളത്. പ്രസവിച്ചെന്ന് വെച്ചേ അമ്മയ്ക്ക് മകനെ അടിമയാക്കാൻ പറ്റൂ. ഇനി മകൻ അവന്റെ ഭാര്യയോടൊപ്പം സുഖമായിട്ട് ജീവിതം ആഘോഷിക്കട്ടെ ദുർഗേ. പട്ടി വൈക്കോലിനകത്ത് കിടക്കുന്ന പോലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിനകത്ത് കിടന്ന് വട്ടം കറങ്ങാതെ എന്റെ മകനെ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. അയ്യോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളും വേണം, അവളുടെ ഭർത്താവും വേണം. മേഡം വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. വാടി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.